ആയിരം സ്വപ്നങ്ങൾ പോലെ ആകാശപ്പറവകളെ പോലെ നിറമെഴും ആയിരം സ്വപ്നങ്ങൾ പോലെ പാറിപ്പറക്കൂ കിളങ്ങളെ നാടിൻ്റെ നാളത്തെ വാഗ്ദാനം നിങ്ങൾ ആകാശപ്പറവകളെ പോലെ നിറമെഴും ആയിരം സ്വപ്നങ്ങൾ പോലെ നാടിൻ്റെ അരുമക്കീടാങ്ങളായി തീരേണം ഒരുമയോടൊത്തു വളരേണം നാടിൻ്റെ അരുമക്കീടാങ്ങളായി തീരേണം നല്ലോരും നല്ലാരും പറയേണം നല്ലോരും നല്ലാരും പറയേണം നാൾതോറും നാടിൻ്റെ പെരുമയത്തേണം ആകാശപ്പറവകളിൽ പോലെ നിറമെഴും ആയിരം സ്വപ്നങ്ങൾ കമ്പി നമ്മുടെ മോൻ നമ്മുടെ മോൻ അപ്പുക്കുട്ടൻ നിർത്തടി ചൂലെ എടി ഇത് അവൻ അടിച്ച കമ്പിയാ അവൻ വരുന്ന വിവരം ഇതിലുണ്ടെന്ന് പോസ്റ്റ്മാൻ കുട്ടപ്പൻ പറഞ്ഞു പറയാൻ തുടങ്ങിയപ്പോഴേക്കും നീ എരുമ കറയണ മാതിരി അലറാൻ തുടങ്ങിയില്ലേ എന്റെ കുട്ടിയെ കാണാൻ അതേടി എനിക്കും കൊതിയായി ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാം എപ്പോഴും ഇപ്പോഴും നമ്മൾ ചോദിക്കണമെന്നാ സാറ് പറഞ്ഞിരിക്കുന്നത് ഓഹോ എന്നാലേ ഇനി മുതൽ അതങ്ങ് നിർത്തിയാലേ ആവശ്യമുള്ളപ്പോ ഞാൻ പറഞ്ഞോളാം ഓ എന്താണോ അവനെത്താത്തത് ഒരുപക്ഷെ വിമാനം എത്താൻ വഴി കാണും അല്ലെങ്കിൽ കാറിന് വല്ല തരാറും വന്നു കാണും അവന്റെ ഒരു കരിനാക്ക് പോറാപ്പുറത്ത് ഇപ്പോഴും പഴയ ചെറുപ്പം തന്നെ ദേ വന്ന് കയറിയതേ ഉള്ളൂ അതിനു മുമ്പ് വാചം അടിച്ച് സൂചിപ്പിക്കാതെ
പെട്ടെന്ന് കുളിച്ച് ഫ്രഷാകെ നമുക്ക് ഇന്ന് തന്നെ പോണം. ഓക്കെ ഡാഡി. മോന്റെ പെട്ടിയൊക്കെ എടുത്തകത്ത് വയ്ക്കാൻ. എന്താ പ്രകൃതി ഭംഗി ആസ്വദിക്കാനോ അപ്പുക്കുട്ട? വർഷങ്ങളായാലും ഇവിടുന്ന് പോയിട്ട് പുതിയൊരു അനുഭവം പോലെ. ആ അനുഭവിച്ചോ അനുഭവിച്ചോ. ഓർമ്മകളിലൂടെ തിരിഞ്ഞുവിഴുവാനും മുന്നോട്ട് കുതിക്കാനും യാത്രാവേളകളെ പോലെ നല്ലൊരവസരം വേറെയില്ല. നമ്മുടെ മാതൃഭൂമിയായ ഇന്ത്യ വളരെ വലിയൊരു രാജ്യമാണ്. അതിലെ ഒരു സംസ്ഥാനമായ കേരളത്തെ കുറിച്ച് നാം ഇന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. കേരളത്തിന് പുറമെയുള്ള ചില രാജ്യങ്ങളെ കുറിച്ചാണ് നാം ഇവിടെ പഠിക്കാൻ പോകുന്നത്. വളരെ വലിയൊരു രാജ്യമാണ്. മണ്ണെണ്ണ ചെലവാക്കി പുസ്തകം വായിക്കരുത്. നിന്നോട് പറഞ്ഞിട്ട് കേടാ കഴുകി. അവന്റെ ഒരു വായന പഠിച്ചിട്ട് എന്തോ കിട്ടാനോ? അല്ല മീൻ പിടിക്കാൻ പോയാലോ, കാല പിടിക്കാൻ പോയാലോ, പത്തിക്കാൻ എന്നാ പിന്നെ നിന്നെ അവാടി നിന്റെ എല്ലാ ഒളിച്ചു. ഇങ്ങനെ ഉറങ്ങാൻ തുടങ്ങിയാല് ഉറക്കം മാത്രമേ ബാക്കിണ്ടാവും. പഠിക്കാനില്ലേ നിനക്ക്? ശബ്ദം ഉണ്ടാക്കാതെ വായിച്ചു. അച്ഛന് നടന്നാ പോരാകും. പള്ളിയുറക്കം വെയിൽ നോക്കളാവട്ടെ. ഞാൻ പോവാ. വലിയ വീട്ടിലെത്താൻ അല്പം വൈകിയ, അത് മതി പിന്നെ. അറബിക്കടലിന്റെ പശ്ചിമഘട്ടത്തിന്റെ വടക്കുള്ള ഭാഗമാണ് പശ്ചിമ തീരപ്രദേശം. അറബിക്കടലിന്റെ പശ്ചിമഘട്ടത്തിന്റെ വടക്കുള്ള ഭാഗമാണ് പശ്ചിമ തീരപ്രദേശം.
പശുവിന് വെള്ളം ചൂടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് നേരെ എത്രയായി? ഒരു മിണ്ടാപ്രാണിയല്ലേ അത്? അതിന് ചോദിക്കാതെ പറയാനേ കഴിയോ? ഏത് നേരം ചീച്ചു വിചാരമുള്ളൂ. ഹസീന 50-ൽ 15 മാർക്ക്, ഋഷാദ് 50-ൽ 25 മാർക്ക്, ഗോപാലകൃഷ്ണൻ 50-ൽ 25 മാർക്ക്, സുശീല 50-ൽ 15 മാർക്ക്, ബാലു 50-ൽ 21 മാർക്ക്, ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ എഴുന്നേറ്റ് നിന്നേ. ഉണ്ണിക്കുട്ട, ഉണ്ണിക്കുട്ടൻ എത്ര മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് പറയൂ. അറിയില്ല എങ്കിൽ ഞാൻ തന്നെ പറയാം, 50-ൽ 5 മാർക്ക്. വികൃതി മാത്രമല്ലേ ഉള്ളൂ ഉണ്ണിക്കുട്ട. അപ്പം കുട്ടൻ, എത്ര മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് പറഞ്ഞോളൂ. ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതിയിട്ടുണ്ട്, രണ്ടെണ്ണം എഴുതാൻ സമയം കിട്ടിയില്ല. എഴുതിയ ഉത്തരമൊക്കെ ശരിയാ. ഈ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനായ കുട്ടിയാണ് അപ്പുകുട്ടൻ, 50-ൽ 45 മാർക്ക്. വരട്ടെ 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 വരട്ടെ. പരീക്ഷയിൽ 1-ാം സ്ഥാനം കിട്ടിയ അപ്പുകുട്ടനെ എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. അപ്പോ എന്ത് കിട്ടിയപ്പോ പറയൂ. നിങ്ങളൊക്കെ പൊയ്ക്കോളൂ, ഇതൊക്കെ സാധാരണ സംഭവിക്കാറുള്ളതാ. അപ്പുകുട്ടൻ രാവിലെ എന്താ കഴിച്ചത്?
ഒന്നും കഴിച്ചില്ലല്ലേ? വിശപ്പും ക്ഷീണവും മുഖത്ത് കാണാനുണ്ട്. മടിക്കാതെ കൈ കഴുകാ പൂട്ട, വിശപ്പ് മാറട്ടെ ആദ്യം. കഴിച്ചോളൂ. കോമഡി സീൻ ആണല്ലോ, പറയൂ, ഞാനും കൂടെ ഒന്ന് ചിരിച്ചോട്ടെ. ഇയാളങ്ങനെ ചിരിക്കണ്ട, ഇയാള് കാര്യമാത്ര പ്രസക്തമായ സൽക്കർമ്മങ്ങൾ ചെയ്ത് ചെയ്ത് സ്വർഗത്തിലോട്ട് പോകും. അങ്ങനെ വല്ലാതെ പൊക്കല്ലേ, ക്ഷീണിച്ചു പോകും. ഇയാൾക്ക് കാരുണ്യ പ്രവർത്തനത്തിനുള്ള ഒരു അവാർഡ് സംഘടിപ്പിച്ചേട്ടെ. ഇപ്പൊ വേണ്ട, അത് ആവശ്യമുള്ളപ്പോ അറിയിക്കാം. ഓവറായിട്ട് ആയാൽ സഹകരണന്മാര് നിഷ്പ്രഭരായി പോവേ. ഞാൻ ആരെയും വലുതാക്കാനും ചെറുതാക്കാനും ആളല്ല, എന്റെ നേച്ചർ ഇതാണ്. പെട്ടെന്ന് അലിയുന്ന മനസ്സല്ലേ ഐസ് പോലെ. പേടിക്കാതെ കൂടെ നടന്നോളൂ, നേരെ നടന്നോളൂ. കുണ്ടും കുഴിയും ഒന്നും ഇല്ലാത്ത വഴിയാ. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ഇതുകൊണ്ടൊക്കെ തൃപ്തിപ്പെടു. തൊഴുത്തിക്കൊണ്ട് തട്ടിയേക്ക്.
വാസുവിന്റെ വർത്താനം എന്തൊക്കെ? എന്ത് വർത്താനം അല്ലേ, കള്ളുകുടിയും അടിപിടിയും തന്നെ. മനുഷ്യ സ്വയം നശിക്കാന ഭാവച്ച എന്താ ചെയ്യാ? തട്ടാൻ ഗോപാലം 10,000 പലിശ 1,500 തന്നെ. ആ 1,500 മറ്റേ 1,000 കൂട്ടി 2,500 രൂപ കുട്ടിവളമ കൊടുത്തു. ആ വകയില് പലിശ 375. ഇത് നല്ല ബിസിനസ്സാ. പിന്നെ പേര് പലിശ കേസ് എന്നൊക്കെ ആളുകൾ പറയും. പറഞ്ഞോട്ടെ, ജീവിക്കണോ കാശ് വേണം. അത് ലെവലേശം കൂശാതെ കേസ് കാശ് ഉണ്ടാക്കും. അയ്യോ, ഇതെന്താ ഓരമല്ലോ ഈശ്വരാ. ഇത്ര വകതിരിവില്ലാത്തൊരു തെങ്ങോ? തെങ്ങി ചതിക്കില്ല എന്നൊക്കെയാണ് ഇതുവരെ കൊണ്ടുള്ളത് പറഞ്ഞേട്ടെ. ഇതിപ്പോ എന്താ സ്നേഹിച്ചതാ? ഡെയിലി പിരിവിന് ഒരു ചെക്കനെ വെച്ചാലോ എന്ന് ആലോചിക്കാണ് ഞാൻ. നടന്ന് നടന്ന് ഞാൻ ആകെ ഉണങ്ങി. കുറച്ചു കാലം കൂടി എന്റെ ഈ സൗന്ദര്യം പേഴ്സണാലിറ്റി ഒക്കെ നിലനിൽക്കണ്ടേ ഭാർഗവി. അല്പം ക്ഷീണിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ മലർന്നുകാരൻ സഹിക്കാനാ ഭാവം. ചെക്കനെ നിർത്തിയാലേ ഓൻ എന്തെങ്കിലും കൂലി കൊടുക്കണ്ടേ? നിങ്ങളാവുമ്പോ കൂലി വേണ്ടെന്നാവും എന്റെ ഒരു ബുദ്ധി. നിങ്ങളത് ജീരം കൊണ്ടോ? അങ്ങനെ അല്ല, ഒരാണല്ലേ, ഒരാവശ്യം കാണില്ലേ. ഓ അങ്ങനെ. ആ കണക്കൊക്കെ തീരാണല്ലോ, ഞാൻ ചെക്ക് ചെയ്യും. എന്നാ പിന്നെ ഒരു ചെക്കിംഗ് ഇൻസ്പെക്ടർ ആയിട്ട് വല്ല ബസ്സിലും ജോലി നോക്ക്. അതാണല്ലേ. അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ നീയോ ഞാനോ ഭർത്താവ്? എന്റെ ഇങ്ങനെ ഒരു ചോദ്യം? ഏയ് എനിക്കൊരു സംശയം. അതെ, ഇനി നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എത്താം. ഇനി ഇവിടെ അങ്ങോട്ട് നീ ഭർത്താവും ഞാൻ ഭാര്യയും. എന്തേ അങ്ങനെ ആവാ? ണേ എടേ, നിന്നോടാ പറഞ്ഞ തുറക്കാൻ. ഓ വന്നു മാറണേ, മാറണേ മാ കേട്ടും. എന്തോ കിട്ടി സമ്പാദ്യം. എടാ ഒളിച്ചു വെക്കൊന്നും വേണ്ട, മുഴുവൻ എടുക്ക്. ഇടുക്ക ഇത്രേ ഉള്ളൂ, ബാക്കിയും കൂടി എടുക്ക. രണ്ടിനെ ഞാൻ തന്നെ കൊല്ലും, ബാക്കി ഞാൻ കുറച്ചുകൂടി കുടിച്ചിട്ട് വരും. കേടി 17-ാം ശതകത്തിൽ വള്ളുവനാട് താലൂക്കിൽ ജനിച്ചുവെന്നാണ് പൂന്താനത്തെ പറ്റി ഗവേഷകർ പറയുന്നത്. ഇദ്ദേഹം വള്ളുവനാട് താലൂക്കിലെ പൂന്താനം എന്ന ഇല്ലത്താണ് ജനിച്ചത്. ഭക്തകവി എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ കവിത നിങ്ങൾക്ക് ഞാനൊന്ന് ചൊല്ലിക്കേൽപ്പിച്ചു തരാം. ഇന്നലെയോളമെന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയുമെന്തെന്നറിഞ്ഞില്ല, ഇന്നി കണ്ടതടിക്കു വിനാശവും, ഇന്ന നേരമെന്നേതുമറിഞ്ഞില്ല. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ, തണ്ടിയിലേറ്റി നടത്തുന്നതും ഭവാൻ. എന്താ? എനിക്ക് ക്ലാസ്സിൽ കയറണം. ബെല്ലടിച്ചിട്ട് നേരം എത്രയാണെന്നറിയോ? ഇതെന്താ തോന്നുന്ന നേരത്ത് കയറി വരാൻ ചന്തയോ? പുറത്തോടെ നിൽക്ക്, പീരീഡ് കഴിഞ്ഞിട്ട് കയറാം. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പുകേറ്റുന്നതും ഭവാൻ. എല്ലാരും കേട്ടല്ലോ ഈ പദ്യം, നാളെ എല്ലാവരും ഭംഗിയായി പഠിച്ചോണ്ട് വരണം. എന്താ? ആ എന്താ? ഇവൻ ഒറ്റ ദിവസവും കൃത്യസമയത്ത് ക്ലാസ് കയറില്ല, പറഞ്ഞാലോട്ട് അനുസരിക്കുകയുമില്ല. നീ എന്ന അച്ഛനെയും കൂട്ടി വാ, എന്നിട്ട് കയറിയാ മതി ക്ലാസ്സിൽ. എന്തോ നടാ നോക്കി നിൽക്കുന്നത്, പോയി വിളിച്ചോണ്ട് പോടാ. പോടാ
എന്താടാ എനിക്ക് എന്റെ അച്ഛനെ കാണണം. ഏതാ നിന്റെ അച്ഛൻ? അതിനുള്ളിലുണ്ട് വാസുന്ന പേര്. വാസേട്ടാ ഞാൻ ചെക്കൻ വന്ന് കരയുന്നു. എന്താടാ നിന്റെ തള്ള കേട്ട് പറയോ? ഇങ്ങ വാ മോങ്ങായ കാര്യം പറയടാ. എന്നോട് ക്ലാസ് കയറണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ വന്നാ മാത്രം ക്ലാസ് കയറിയ മതി എന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് അവനിയാൻ എന്റെ മോനൊരു കാര്യം ചെയ്യും. ആ പൊത്തുകൾക്ക് ഓടയിലോട്ട് ഒരു ഏത് കൊടുത്തിട്ട് വീട്ടിലേക്ക് പോകും. പഠിച്ചത് തന്നെ തൊഴിലില്ലാതെ തെണ്ടി നടക്കുക. എന്നിട്ട് നീ പഠിച്ചിട്ട് വേണം എന്നെ അങ്ങ് ഉയർത്താൻ. ഓടാ എന്താ എന്തു പറ്റി എന്തു പറ്റി? അച്ഛൻ എന്തിനാ ഇങ്ങനെ കുടിക്കുന്നെ? എല്ലാരും എന്നെ കുടിയൻ ബാസുവിന്റെ മോനെ വിളിക്കുക. ഇനി കുടിക്കില്ല എന്ന് പറയച്ചേക്കുന്ന വളരെ കഷ്ടമാണ് സാർ അവന്റെ സ്ഥിതി. അച്ഛൻ മുഴുക്കുടിയൻ, അമ്മ അയൽവീട്ടിൽ വേലയ്ക്ക് പോയിട്ട് വേണം വീട് കഴിയാൻ. അവനും പോകും എന്തെങ്കിലും പണിക്ക്. പല ദിവസങ്ങളിലും ഭക്ഷണമൊന്നും കഴിക്കാതെയാണ് അവൻ സ്കൂളിൽ വരാറുള്ളത്. മാഷിനെന്താ അവന്റെ കാര്യത്തിൽ ഇത്ര ഉത്കണ്ഠ? ഓ മറന്നു, കാട്ടിലൊരു തടി വെട്ടിയാൽ കേഴുന്ന പ്രകൃതി സ്നേഹി, ഒരു മൃഗത്തെ വെടിവെച്ചു കൊന്നാൽ ദുഃഖിക്കുന്ന ജന്തു സ്നേഹി. അപ്പോ പിന്നെ അപ്പൂന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി എടുത്ത് ശമ്പളം വാങ്ങി ജീവിച്ചാ പോരെ മാഷേ? പോരാ സാർ, ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയാണവൻ. കലയിലും സ്പോർട്സിലും മികവ് കാണിക്കുന്നവൻ, മുത്താണവൻ. നാളെയുടെ വാഗ്ദാനം സാഹിത്യ ഭാഷയെന്ന് എനിക്ക് കേൾക്കണ്ട. അത് വല്ല വാരിയക്കാർക്കും എഴുതി അയച്ചു കൊടുക്ക്. ആ ഏതായാലും അവൻ ക്ലാസ്സിൽ കയറട്ടെ. ഏയ്, ഇവിടെ ആരുമില്ലേ? ആരാ? ഞാൻ ബഷീർ മാഷ്, അപ്പക്കുട്ടന്റെ സ്കൂളിലെ മാഷ. മാഷിരിക്കെ അപ്പ എപ്പോഴും മാഷെ കുറിച്ച് പറയാറുണ്ട്. അപ്പക്കുട്ടൻ എവിടെ? പുല്ലരിയാൻ പോയതാ, അടുത്ത വീട്ടിലേക്ക്. രണ്ടു ദിവസമായി അവനെ സ്കൂളിലേക്ക് കണ്ടിട്ട്. എന്തു പറ്റി? നേരം വൈകി ചെന്നതിന്റെ പേരിൽ അവന് ക്ലാസ്സിന് പുറത്താക്കി. ഇത്ര അച്ഛനെയും കൊണ്ട് ചെന്നതിന്റെ ശേഷം ക്ലാസ് കയറിയാ മതിയെന്ന് എഡ്മിഷൻ പറഞ്ഞോളൂ. അതിനെ കിട്ടും അതിന്. 24 മണിക്കൂറും ഷാപ്പിലാ കിടപ്പ്. എന്നാ നിങ്ങൾക്കെങ്കിലും ഒന്ന് വരാമായിരുന്നില്ലേ? അവൻ സമ്മതിക്കണ്ടേ? അച്ഛൻ തന്നെ വരണമെന്ന് നിർബന്ധം. ഇല്ലേ, സ്കൂളിൽ പോകണില്ലെന്ന് വാശി. അവൻ വരാൻ വൈകും ചെലപ്പോ. ഏതായാലും നാളെ അവൻ സ്കൂളിലേക്ക് ഒന്ന് വരട്ടെ. ബഷീർ മാഷ് വന്ന് പറഞ്ഞാണെന്ന് പ്രത്യേകം പറയണം. കുടിക്കാനുണ്ടെങ്കിലും ഒന്നും വേണ്ട, എന്നാ ഇറങ്ങട്ടെ. ലൈറ്റിന്റെ ചുവട്ടിലായിരുന്നു അത്രേ ആ ബാലൻ പാഠങ്ങൾ വായിച്ചു പഠിച്ചത്. ആരായിരുന്നു ആ ബാലൻ എന്നറിയോ അപ്പൂന്? അമേരിക്കൻ പ്രസിഡന്റ് പദം കയ്യാളിയ എബ്രഹാം ലിങ്കൺ. പരിശ്രമിച്ചാൽ എന്തും നേടിയെടുക്കാം. പ്രതികൂല സാഹചര്യങ്ങളെ ധീരതയോടെ നേരിടുന്നവർക്ക് വിജയം ഉറപ്പാ. പോടോ പോടോ.
ഇങ്ങനെ തരാൻ തരാന്ന് പറഞ്ഞ് കുടിച്ചിട്ട് പോകാനേ താനെന്റെ അമ്മായിയപ്പനൊന്നും അല്ലല്ലോ. തനിക്ക് എത്ര രൂപയാടാ ഞാൻ തരാനുള്ളത് പറയണോ? ചേട്ടേ അനാവശ്യം പറഞ്ഞ അടിച്ച് ചെവിക്കുത്തി പിടിക്കും ഞാൻ. പോരാവില്ലേ? നാളെ സൂര്യനെ അസ്തമിക്കുന്നതിന് മുമ്പ് നിന്റെ പണം ഞാൻ തന്നിരിക്കും. ഈ വാസു പോറോ. വാസു തന്തയ്ക്ക് വരുന്നവരാ, പലിശയ്ക്ക് വാങ്ങിയാണേലും തരാനുള്ളത് തരും. എപ്പോഴെപ്പോഴും വന്നിങ്ങനെ പറഞ്ഞു ചോദിച്ചാൽ എങ്ങനെയാ? ഇപ്പൊ തന്നെ സംഖ്യ ഒരുപാടായി ഇങ്ങോട്ട് തരാൻ. അലിയന ബന്ധുവ എന്നൊക്കെ കരുതിയാ ഞാൻ ഇതുവരെ കാത്തത്. അലിയ എനിക്ക് കിട്ടാനുള്ള പണം കിട്ടണം. വേണമെങ്കിൽ ഒരു മാസം അവധി കൂടി തരാം. അതിനുള്ളിൽ തന്നില്ലെങ്കിൽ അലിയന്റെ വരും പറമ്പു എന്റെ പേരിലാവും. അതെങ്ങനെയാ? പണം എണ്ണി വാങ്ങുമ്പോ ഒരു മുദ്രപത്രം ഒപ്പിട്ട് തന്നിരുന്നല്ലോ അലിയൻ. അതിന് വിശദമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. വായിച്ചില്ലേ? അതെങ്ങനെയാ വായിക്കാനറിയണ്ടേ? നിങ്ങളെ ഞാൻ എന്താ ഈ കേൾക്കുന്നത്? കണ്ണു കുടിച്ചും താന്തോലിയായി നടന്നപ്പോഴേ ഓർക്കണമായിരുന്നു ഏട്ടൻ. എങ്ങനെ അലിയ? എന്നാലും ഒരെന്നാലും ഇല്ല. വാസു പോ, എനിക്ക് വേറെ പണിയുണ്ട്. അലിയനല്ലെന്ന് ഏറ്റ പരിസ കുറച്ചുണ്ട്. ഭാവമനോഹര മാമി തടാകത്തിൽ ഭാവനയെ ചെന്നെ നീന്തിയാലും ജീവിത വേഗത കൊണ്ടു ചൂടേറുന്ന ചേതനെ ചുറ്റു. ഞാനും കുടിക്കാൻ ഇച്ചിരി വെള്ളം എടുത്തുണ്ടോ? അച്ഛനോട് ക്ഷമിക്കടാ മോനെ, അച്ഛനെല്ലാം നശിപ്പിച്ചു. അച്ഛനും അറിയാത്തതുകൊണ്ടും കള്ളു കുടിച്ച് ബോധമില്ലാത്തതുകൊണ്ടും നാട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും കിട്ടിയ വഞ്ചന ഇന്ന് ഞാൻ മനസ്സിലാക്കി. നീ പഠിച്ച മിടുക്കനാണ്. അച്ഛനെ കുടിച്ചിട്ടില്ലല്ലേ? ഇല്ല, ഇനി ഒരിക്കലും അച്ഛൻ കുടിക്കില്ല. ജോലിക്കാരെ കിട്ടാത്ത വിഷമം അങ്ങനെ, കിട്ടിയത് കൊങ്ങനെ. ആരെയാളിയെ അന്വേഷിക്കുന്നത്? അവൾ തന്നെ, ആ മൂലവിയെ. താനേ അവളിന്ന് വരാത്ത കാരണം എന്റെ ഭാർഗവി ആകെ കഷ്ടത്തിലായി. മുട്ടടിച്ച് വരിയിട്ടില്ല, പശുവിനെ കറന്നില്ല, പിള്ളേർക്ക് കാപ്പി പോലും ഉണ്ടാക്കിയില്ല. വിളിക്കാം മൂലവിയെ. മൂദേവിയല്ല, ജാനു. എന്താണ് ഈ വലിയ വീട്ടിലേക്കുള്ള വഴിയൊക്കെ മറന്നോ? അവള് ദാസ്യവേല ചെയ്ത് ഈ കുടുംബം പോറ്റണ്ട ഇനി മുതൽ. നേരോ കുടിയം വാസമാണ് ഈ പറയുന്നത്? എന്ന് മുതലേ നിനക്ക് ഈ ബോധോദയൊക്കെ ഉണ്ടായത്? കുടിയം വാസുവിന് വാസുവാകാൻ കഴിയും, പക്ഷേ പലിശ കേസുവിന് കേസുവാകാൻ കഴിയില്ല. ആ അലയം പോ. നീ വരുന്നില്ലടി. ഇല്ലെന്ന് പറഞ്ഞില്ലേ? എന്റെ ഭാർഗവി കുഴപ്പമില്ലേ ഈശ്വര? വെയിലും ചൂടുവേറ്റാൽ ഒരുങ്ങുന്ന വെണ്ണയല്ലേ അവള്. നേരം കളയാതെ അലയം പോ, അടുക്കളയിൽ അവക്കൊരു കൂട്ടാവും. വാസു കൂടിയാണ് ഈ കേസുവിന്റെ അടുത്ത് പലിശക്ക് ഇനിയും വരുന്നി. പോരവിടെ ഇനി പുല്ലരിയാനൊന്നും പോകണ്ട, ഉള്ള നേരെ വരുന്ന് പഠിച്ചോട്ടെ. അവന്റെ പ്രോഗ്രസ് കാർഡ് കിട്ടിട്ടോ? അതെന്തോന്ന് കാർഡാടി? റേഷൻ കാർഡ് പോലെ വല്ലതുമാണോ? പരീക്ഷയുടെ മാർക്കൊന്നും കേൾക്കുന്ന കാർഡാ. ക്ലാസ്സിൽ അവനാ അമ്മേനെ. അത് പിന്നെ അവൻ എന്റെ മോനാ. ഫസ്റ്റ് ഏറ്റവും കുറച്ച് മാർക്ക് വാങ്ങിയതിൽ ഒന്നാം റാങ്കുകാരൻ നമ്മുടെ മോൻ മിടുക്കൻ. എന്റെ മക്കളിപ്പോ പഠിച്ചു വലിയ ജോലിക്കാരനും ആയില്ലേലും ജീവിക്കാനുള്ള വക ഇവിടെ ഉണ്ടല്ലോ. ഉണ്ട്. കേസ് പലിശ കേസ് ആയതിന്റെ അഹന്ത നടക്കട്ടെ. അപ്പോഴത്തെ ക്ലാസ്സിൽ പൊടി ഇന്ന് പറഞ്ഞാൽ അവക്കൊണ്ട് അപ്പോട്ടെ. ഇനി ആ ചെക്കന്റെ പേര് ഇവിടെ പറഞ്ഞു പോരുത്. ആ അവക്കൾ വെക്കൂ, എന്റെ മക്കൾ വേറെ സ്കൂൾ വെക്കൂ കേട്ടോ. അതിനെങ്ങനെ മക്കൾ അമ്മ തല്ലേ. എന്താ ഉണ്ണീത്? വേണ്ടാത്ത ശീലങ്ങളൊക്കെ പഠിക്കുക. ഞാൻ ഇത് പറയും, പോടാ ഒരു പത്താസുകാരൻ ഒന്നാറാം വീട്ടേന്റെ പാറ. അതൊന്നുമല്ല, ഇതൊക്കെ വേണ്ടാത്ത ശീല.
വീടുകളും കള്ളുകുടിയൊക്കെ ഉപദേശിക്കുക. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. വീട് വലിക്കരുത്. ഇന്ന് പാറയായി അവസാനിക്കും. ഈ ഉണ്ണിക്കുട്ടൻ കാക്കി കുപ്പായവും കാക്കി ഉടുപ്പും ധരിച്ച ഈ ബാലനെ നിങ്ങൾക്ക് പരിചയമില്ലേ? ഇല്ലെങ്കിൽ ഇതാ പരിചയപ്പെടാൻ നിങ്ങൾക്കൊരവസരം. അയാൾ ലോകമെങ്ങും വ്യാപിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ സജീവ പ്രവർത്തകനാണ്. ആരെപ്പറ്റിയാണ് ഈ പരാമർശമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം. സ്കൗട്ട് പ്രസ്ഥാനത്തെക്കുറിച്ച് അറിവുള്ളവരാണല്ലോ നിങ്ങൾ. ആ പ്രസ്ഥാനം തുടങ്ങിയ മഹാനായ ലോർഡ് ബേരിൻ പവലിനെ പറ്റിയും അദ്ദേഹത്തിന്റെ സ്കൗട്ട് പ്രസ്ഥാനത്തെപ്പറ്റിയുമാണ് ഈ പാഠത്തിലൂടെ നിങ്ങൾ പഠിക്കുവാൻ പോകുന്നത്. ധാരാളം രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണി കിടക്കുന്നു. ഒരു ദിവസം ഒരു നേരത്തെ സമ്പൂർണ്ണ ഭക്ഷണം പോലും അവർക്ക് ലഭിക്കുന്നില്ല. ദാരിദ്ര്യത്തിന് പ്രധാന കാരണം ജനസംഖ്യാ വർദ്ധനമാണ്. എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? പറയൂ, പറഞ്ഞോളൂ. എവിടെ പോയത്? എനിക്ക് അറിയില്ല. ഇടനേരത്തെ നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? കഴിക്കായിരുന്നു. കൂടെ ആരെല്ലാം ഉണ്ടായിരുന്നു? രവി, സീമ, അമ്മുകുട്ടി, അപ്പേട്ടൻ, ഉമ്മേട്ടൻ. ടുത്തവരെ തിരികെ തരിക എങ്കിൽ പ്രശ്നമില്ലാതെ എല്ലാം തീരും. ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ ഇത്തരമൊരു സംഭവം ആദ്യമാണ്. ചെറിയ കുട്ടികളെ സ്വർണ്ണമാലയും കെട്ടിച്ച് സ്കൂളിലേക്ക് അയക്കരുതെന്ന് ഞാൻ അവരുടെ മാതാപിതാക്കളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ചിലർ പത്രാസ് കാട്ടാൻ ആനച്ചങ്ങളെയും കെട്ടിച്ചാണ് അയക്കാറ്. അവർക്കൊക്കെ ഇതൊരു പാഠമാണ്. മാലയാർക്ക് കിട്ടിയില്ലേ? പറയണോ? ടീച്ചറെ, എല്ലാ കുട്ടികളും ദേഹപരിശോധന നടത്തിയേ? എന്റെ അധ്യാപന ജീവിതത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാവാൻ പാടില്ല. സ്കൂളിൽ വരുന്നത്?
ഞാനത് വിശ്വസിക്കുന്നു. കള്ള കഴുതെ എന്താ ബഷീർ ഇരിക്കും. ടെൽ മീ വാട്ട് ഈസ് യുവർ പ്രോബ്ലം. എന്റെ ഒരു കുട്ടി, ഐ മീൻ എന്റെ സ്കൂളിലെ ഒരു കുട്ടി, ഈ വീട്ടിലെ വാസുവേട്ടന്റെ മകൻ ഇത്രയും നേരമായിട്ടും വീട്ടിലെത്തിയിട്ടില്ല. ഒരു പരാതി തരാമെന്ന് കരുതി. അപ്പുകുട്ടനാണോ കുട്ടിയുടെ പേര്? അതെ സർ. അങ്ങനെ ഇവിടെ ഉണ്ട്, പുസ്തകങ്ങളുമായി നഗരത്തിൽ അലഞ്ഞു നടക്കുകയായിരുന്നു. സുധാകരൻ സർ. ആ അപ്പുകുട്ടനുള്ള കുട്ടിയെ ഇങ്ങോട്ട് വരൂ. യെസ് സർ. കുട്ടിയെ എന്ത് ചെയ്യണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. നാടുവിടാനിറങ്ങി പുറപ്പെട്ടതാണ് പോലും ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടതിന്റെ വേദനയിൽ അവനെ ഉപദ്രവിച്ചു സർ. ഞാനോ? അവനെ കണ്ടാൽ അറിയാം അവന്റെ നിരപരാധിത്വം. പിന്നെ തന്റെ സ്റ്റുഡന്റാണെന്ന് അറിഞ്ഞപ്പോ ആശ്വാസമായി. കരയാതെ അപ്പുകുട്ട, ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് സർ? ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ടാവും അപ്പുറത്ത്, ഒരു ഒപ്പിട്ട് കൊടുത്ത് കുട്ടിയെ കൊണ്ടുപോയിക്കോളും. താങ്ക് യു സർ. കരയാതെ, ഞങ്ങളൊക്കെ ഇല്ലേ. ആലിസ, ആലിസ, അപ്പു എവിടെയായിരുന്നു? ഒന്നും പറയണ്ട, നാടുവിടാതെ ഇറങ്ങി പുറപ്പെട്ടതാ കൊച്ചു തെമ്മാടി. ആ പാസ്വേർഡും പോയിക്കോളൂ. ഓ, നാളെ ഞാനും ഇവനും കൂടി അങ്ങോട്ട് വരാം. ആയിക്കോട്ടെ, പോട്ടടാ അപ്പു. അലീസ, ഇവന് കുളിക്കാനുള്ള ഏർപ്പാട് ചെയ്യ. കുളിച്ച് ഭക്ഷണം കഴിച്ച് സുഖമായി ഒന്ന് ഉറങ്ങട്ടെ. ായി
കിരണം കിളിയോടു കൈ പറഞ്ഞു വഴി പോകുന്നൊരവസാന കിരണം കിളിയോടു കൈ പറഞ്ഞു കൂറിരുട്ടിന്റെ കൂടാരത്തിലെപ്പോഴും ഒരു പിടിത്താരകൾ കാണും ഏതു നിശബ്ദതയ്ക്കുള്ളിലും ൊരു ഗാനവീശയുണ്ടാവും ഇരവിന്റെ സ്വപ്നം പ്രഭാതം മൂവിന്റെ സ്വപ്നം പ്രകാശം ഇരുളുന്നൊരാകാശമേടൈ പാവം ഒരു കിളി വഴി മറന്നെത്തി പിന്നെയും ഓർമ്മയിൽ പൂക്കൾ വിടത്തി ഇരവിന്റെ സ്വപ്നം പ്രഭാതം മൂവിന്റെ സ്വപ്നം പ്രകാശം ഇരുളുന്നൊരാകാശമേടൈ പാവം ഒരു കിളി വഴി മറന്നെത്തി കണ്ണടയ്ക്കും നേരം മുന്നിലമാവാസിയായി കണ്ണിലമാവാസിയായി ഇരുളുന്നൊരാകാശമേടൈ പാവം ഒരു കിളി വഴി മറന്നെത്തി െ എനിക്കറിയാം അവൻ മോഷ്ടിക്കില്ല പിന്നെ ഇങ്ങനെ സംഭവിച്ചു ഇങ്ങനെയൊക്കെ എച്ചം ശിക്ഷിച്ച രീതിയും ഒട്ടും ശരിയായില്ല പാവം പയ്യൻ എത്ര നിർബന്ധിച്ചിട്ടും ഇനി അവൻ ആ സ്കൂളിലേക്ക് ഇല്ലെന്നാ പറയുന്നത് വളരെ സ്മാർട്ടാണവൻ ഭാവിയിൽ ഉയർന്ന നിലയിൽ എത്തേണ്ടവൻ എനിക്കവനെ രക്ഷിക്കണം ആലീസെ തോന്നിയാസത്തിന് സ്പോൺസേഴ്സിന് കിട്ടുന്ന കാലം ഇത് ഈ ഒരു നല്ല കാര്യത്തിന് കിട്ടോ ഗുഡ് ഐഡിയ അവനെ പഠിപ്പിക്കാൻ വ്യക്തികളോ സ്ഥാപനങ്ങളോ തയ്യാറാവോ രണ്ടു വർഷം മുമ്പാണ് അദ്ദേഹം അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞത് ദരിദ്രനും മിടുക്കനുമായ ഒരു വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസ ചെലവുകൾ മുഴുവനും വഹിക്കാമെന്ന് സ്പോൺസർഷിപ്പ് തന്നെ ആരാ ചേട്ടാ ഡോക്ടർ സോമശേഖരൻ എന്റെ നല്ലൊരു സുഹൃത്താണ് അദ്ദേഹം പൊതുജന സേവകൻ പരോപകാരി കോടീശ്വരൻ ഒരു ലവ് ഫെയിലുവറിന്റെ ദുരന്തം അദ്ദേഹത്തെ അങ്ങനെയാക്കി എനിക്ക് നാളെ തന്നെ അദ്ദേഹത്തെ ഒന്ന് കാണൂ ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ ഹലോ ഹലോ ഡോക്ടർ അല്ലേ ഞാൻ ബഷീർ മാഷ് ഡോക്ടർ ഒന്ന് പറഞ്ഞില്ലേ ഒരു കുട്ടിയുടെ കാര്യം
നമുക്ക് പറ്റിയൊരു പയ്യനെ കിട്ടിയിട്ടുണ്ട്. ആ ശരി. എന്താ ഉറങ്ങിപ്പോ? ഇനി നടക്കേ നിർത്തിയുള്ളൂ, കാര്യമില്ല. നടക്കാൻ അതിനല്ലേ കാലുകൾ വന്നിരിക്കുന്നത്. ഞാന് നോക്കിയാണ് ഇത് ആരാ വന്നേന്ന്. ഡോക്ടർ സാറ്, ഞങ്ങളുടെ ദൈവം ഒന്നുമല്ല, വെറും മനുഷ്യൻ. ഞാൻ നീ വേഗം കാപ്പി എടുത്തു വെക്കേ. വാമോ എനിക്ക് അങ്ങനെ അറിയാമായിരുന്നു ഇവൻ മിടുക്കനാവുമെന്ന്. എല്ലാം മാഷിന്റെയും ഡാഡിയുടെയും സഹായം കൊണ്ട് നേടിയതാ, ഒന്നും എന്റെ മിടുക്കല്ല. മതി മതി, രണ്ടുപേരും കൂടെ പൊക്കി ക്ഷീണിപ്പിക്കില്ലേ, അപ്പുറം ചെറുപ്പമല്ലേ. നാടിവിടെ ഇറങ്ങിപ്പുറപ്പെട്ട് ചെക്കനാ ഇല്ല ഒരു നിയോഗം. ആ ഡോക്ടർ എന്നാ തിരിച്ചു പോകുന്നത്? നാളെ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സത്യത്തിൽ നഗരം എനിക്ക് മടുത്തു. പ്രേമുഖധാരികളായ മനുഷ്യരെ കണ്ട് മനസ്സ് മരവിച്ചു. ഇനി മുതൽ ഞാൻ ഈ ഗ്രാമത്തിലുണ്ടാവും. ഗ്രാമവും ഗ്രാമ സൗന്ദര്യവും നിഷ്കളങ്കരായ ജനങ്ങളും എന്റെ ഒരു ദൗർബല്യമായിരിക്കുന്നു. ഇനിയുള്ള ജീവിതം നിന്റെ കൂടെ. എന്താ എന്റെ ഭാഗ്യം? അപ്പം കുറെ സ്ഥലത്ത് പോകാനുള്ളതല്ലേ. ഇറങ്ങാം നടി, മാഷി ഇറങ്ങും, പലയിടത്ത് പോകാനുണ്ട്. ചേച്ചി ഇറങ്ങട്ടെ, ഇടയ്ക്ക് കുറിച്ചേ. വരട്ടെ. എന്നെ മനസ്സിലായില്ല, നീ ശരിക്കും നോക്കടാ. എടാ ഞാനാട് അപ്പുകുട്ടൻ. നിന്നെ കാണണമെന്ന് നോപ്പ് പറയണമെന്ന് കഴിഞ്ഞിട്ട് കുറേ നാളായി. ഈ ജനമൊക്കെ തുറന്നിട്ടുണ്ടെ. എനിക്ക് മരിച്ചോ മനുഷ്യരും ഒക്കെ വെറുപ്പാ. വീട്ടിൽ ചൂട് പിടിച്ച് കിടക്കുക, അതായപ്പോ എന്റെ സുഖം. അന്നുണ്ടായ മാനമോഷണം അല്ല എന്റെ ദുഷ്ടബുദ്ധിയും ഉണ്ടായതാ. പാപ്പി വന്നൊന്ന് പറ. അപ്പി അതൊക്കെ ചെറു പ്രായത്തിലെ ഓരോ കുസൃതികൾ, സാരമില്ല ഉണ്ണി. അതൊന്നും ഓർത്ത് ഇപ്പൊ വിഷമിക്കണ്ട. അപ്പൊ വന്നിട്ട് കാപ്പ് കുടിക്കും. വേണ്ട പറഞ്ഞാൽ ഇങ്ങനെ കാണാം. സത്യത്തിൽ അപ്പോൾ നിങ്ങളോട് വെറുപ്പ് തോന്നേണ്ടതാണ്. അതൊക്കെ കഴിഞ്ഞില്ല അമ്മയെ, ഇന്നുമായി ഇവിടെ കണ്ടില്ലല്ലോ. പാവം പെണ്ണ്, നഗരത്തിൽ ഒരു ടൈപ്പ്റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടീച്ചറാണ്. കേശവട്ടം മരിച്ചേ പിന്നെ അവനെ കുടുംബം പുലർത്തുന്നത്. അതൊരു കഥ. പണത്തോടുള്ള ആർത്തിയായിരുന്നു എല്ലാറ്റും ചെയ്തു. ഞാനും അദ്ദേഹത്തെ നിർബന്ധിച്ചു. പെട്ടെന്ന് പണക്കാരാകാനുള്ള മോഹം. നല്ല പണം മുഴുവൻ വീട്ടിലിട്ട് പ്രസംഗം തട്ടിയെടുത്തു. നിവൃത്തിയില്ലാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. കുട്ടനായിരുന്നു പിന്നീടുള്ള പ്രതീക്ഷ. അവൻ നിത്യവും മയക്കുമെന്നുമായി നശിച്ചു.
ഇതിന്റെ പണം മുഴുവനും അവന് ചികിത്സിക്കാൻ കഴിയൂ. അവക്കാണെങ്കിൽ എന്തോരം വിവാഹാലോചനകൾ വരുന്നുണ്ട്. വലിയ സ്ത്രീധന തുകയും ഇരുത്തി തന്നാത്തത്ര പണമൊക്കെ ആവശ്യപ്പെട്ട് കണ്ണുപിടിച്ച് വകയില്ലാത്തവര് എങ്ങനെ അതൊക്കെ സ്ത്രീകളും വാങ്ങുക കൊടുക്കണമെന്നൊക്കെ പറഞ്ഞും പ്രസംഗിച്ചു അല്ലാണ്ട് ആരും അപ്പോ അവർക്ക് ജീവിതത്തിൽ പകർത്തുക. പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളും തീരുവാകില്ലാതെ കഴിയ അവനെ വന്നത് കാണാൻ കഴിഞ്ഞല്ലോ ഭാഗ്യം. അപ്പൊ കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാ സംഗതി ചോറാക്കണം. ആ ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു. അമ്മ പറയേ ഇങ്ങോട്ടാ പോകുന്നു. എന്റെ നാട്ടിലെ ചെറുപ്പക്കാരെ നിർബന്ധിക്കുമ്പോ ഇറങ്ങി തിരിക്കാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾക്കൊരാശ അപ്പുകുട്ടി സ്വീകരണം തരണം. എന്തിന്? അമേരിക്കന്നല്ലേ വന്നത്, അതും ഡോക്ടറായിട്ട്. ഗംഭീര താലപ്പലയും പഠിക്കട്ടും. ഒന്നും വേണ്ട, അത് പറഞ്ഞു പറഞ്ഞാൽ പറ്റില്ല. ദീപം 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 ഒന്നും വേണ്ട, അത് പറഞ്ഞാൽ പറ്റില്ല. നാട്ടുകാരുടെ താല്പര്യമല്ലേ. സ്വീകരണവും കാര്യങ്ങളും ഇപ്പൊ അവിടെ നിൽക്കട്ടെ. എനിക്ക് വേണ്ടത് നിങ്ങളുടെ സഹകരണമാ. ബഷീർ മാഷും ഡാരിയും ഒക്കെ ചേർന്ന് പുതിയൊരു പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. എന്റെ സേവനം എന്റെ നാട്ടിൽ തന്നെ കിട്ടത്തക്ക വിധത്തിൽ ഒരു പദ്ധതി. ഈ ഓണം കയറാ മൂലയിൽ ഒരു ആശുപത്രി പണിയുക, ഞാൻ അതിന് ഡോക്ടറാവുക. എന്നെ സഹായിക്കാൻ ഡാഡിയും ഉണ്ടാകും. നിങ്ങളുടെ സഹായം ഞാൻ അഭ്യർത്ഥിക്കുന്നു, ശാരീരികവും മാനസികവുമായ സഹായം. തീർച്ചയായും.